ഹായ് ഓൾ, ഇന്ന് നമ്മൾ വ്യത്യസ്ത ഛേദമുള്ള ഭിന്നസംഖ്യകളുടെ വ്യവകലനമാണ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ 6 എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. 1/2 കുറക്കണം 3/8, 5/6 കുറക്കണം 7/9, 8/11 കുറക്കണം 4/6, 15/15 കുറക്കണം 1/4, 4/5 കുറക്കണം 2/7, അവസാനത്തത് 11/10 കുറക്കണം 9/20. 6 ഉദാഹരണമൊക്കെ ചെയ്യുമ്പോൾ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, പക്ഷേ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 6 ഉദാഹരണങ്ങളൊക്കെ വെച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഒന്നാമത്തത്, 1/2 കുറക്കണം 3/8. ഇവിടെ ഛേദം വ്യത്യസ്തമാണ്. ഛേദം തുല്യമാണെങ്കിൽ നമുക്ക് നേരെ ഈക്വൽ ടു എന്നിട്ടിട്ട്, ഇപ്പോൾ ഛേദം 8 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ 8 എന്നിട്ടിട്ട് ചെയ്യാം. ഇവിടെ ഛേദം വ്യത്യസ്തമാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഛേദത്തിനെ തുല്യമാക്കി മാറ്റണം. ഒന്നുകിൽ നമുക്ക് 2×8 എന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ബട്ടർഫ്ലൈ മെത്തേഡിൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 2×8 മാറ്റിയിട്ട് ഇതിനെ തുല്യമായ ഛേദമാക്കി മാറ്റണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 2×8 മാറ്റിയിട്ടുള്ള ചെയ്യട്ടോ. അപ്പോൾ 2×8 മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ 2 എന്തുകൊണ്ട് ഗുണിക്കണം, 4 കൊണ്ട് ഗുണിക്കണം. 4 കൊണ്ട് ഗുണിച്ചാൽ 2×8. അപ്പോൾ ഈ ഛേദവും ഈ ഛേദവും തുല്യമായിട്ട് മാറും. ഇവിടെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ തന്നെ അംശത്തിനെ നമ്മൾ 4 കൊണ്ട് ഗുണിക്കണം, അല്ലെങ്കിൽ തെറ്റിപ്പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ 2×4 കൊണ്ട് ഗുണിച്ചിട്ടോ, അപ്പോൾ അതുപോലെ അംശത്തിനെ 4 കൊണ്ട് ഗുണിച്ചു, കുറക്കണം 3/8 സമം 1×4 2×4 കുറക്കണം 3/8 സമം, ഒരേ ഛേദമാണ്. അപ്പോൾ നമ്മൾ അതേപോലെ ഛേദത്തിനടുത്ത് എഴുതി, അംശം 4/3 നേരെ കുറച്ച് സമം 1/8. വളരെ എളുപ്പത്തിൽ ചെയ്തു. ഇനി നമുക്ക് മറ്റേ രീതിയിലും കൂടി ചെയ്തു നോക്കാം. അതായത് 1/2 കുറക്കണം 3/8 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, സമം 1×8, 1×8 ബ്രാക്കറ്റ് മറക്കരുത്, ബ്രാക്കറ്റ് തുറക്കണം, കുറക്കണം 3×2 ഹോൾ ഡിവൈഡഡ് ബൈ 2×8 സമം 1×8 8 കുറക്കണം 3×2 6 ബൈ 2×8 16 സമം 8×4 കുറച്ച് എത്ര, 2×16. ഈ 2×16 കോമൺ ഫാക്ടേഴ്സ് ഇല്ലേ, ഉണ്ട്, 2 ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, 2 കൊണ്ട് ഹരിച്ചു നോക്കും. അപ്പോൾ 2×2 2 16×2 8 2, അപ്പോൾ 1/8. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ചെറിയ രൂപം. കണ്ടോ, ആദ്യത്തെ ഉത്തരം നമുക്ക് കിട്ടിയില്ലേ 1/8, അതേ ഉത്തരം തന്നെ നമുക്ക് ഇവിടെയും കിട്ടി 1/8. മനസ്സിലായില്ലേ. അപ്പം നമുക്ക് രണ്ടാമത്തെ ചെയ്യാം. 5/6 കുറക്കണം 7/9. ഇത് നമുക്ക് ആദ്യം ചെയ്ത പോലെ ഇങ്ങനെ ഒരു സംഖ്യ നമുക്ക് മറ്റേ സംഖ്യേൻ്റെ പോലെ ഛേദാക്കി മാറ്റാൻ അതിനെ പറ്റൂല, കാരണം 6 9 ആണ്. എങ്ങനെയാണെങ്കിലും രണ്ട് ഭാഗത്തും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ രീതി ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. സമം 5×9 കുറക്കണം 6×7, അതായത് 7×6 ഡിവൈഡഡ് ബൈ 6×9 സമം 5×9 എത്ര, 45, കുറക്കണം 6×7 എത്ര, 42 ബൈ 6×9 54 സമം 45 42 കുറച്ചാൽ 3 കിട്ടും ബൈ 54. ഇതിൽ കോമൺ ഫാക്ടേഴ്സ് ഉണ്ടോ, ഇതിൽ കണ്ടിട്ട് എന്താ തോന്നുന്നുണ്ടോ, ഇതിൽ കോമൺ ഫാക്ടേഴ്സ് ഉണ്ട്, 3 ഉണ്ട്. അപ്പോൾ ഈ 3 നമുക്ക് 3 കൊണ്ട് ഹരിക്കുക, അതേപോലെ 54 ഹരിക്കുക. 54 നമ്മളൊന്ന് ഹരിച്ചു നോക്കട്ടോ, ഹരിക്കണം 3, 5 ഒരു പ്രാവശ്യം 3, 1×3 3, 5×3 കുറച്ചാൽ 2, 4 ഇറക്കിയിട്ട് 24, 24 എത്ര 3 ഉണ്ട്, 8, 8×3 24, ശിഷ്ടം 0. അപ്പം കറക്റ്റായിട്ട് ഹരിച്ചു പോവും.
ഓക്കെ, അപ്പം നമുക്ക് മൂന്ന് കോമൺ ഫാക്ടർ ആക്കി എടുത്തിട്ട് ഹരിക്കണേ. അപ്പം മൂന്നിൽ ഒരു മൂന്ന്, മൂന്ന് ബൈ ഇത് ഹരിച്ച ഉത്തരം 18 എന്ന് കിട്ടിയിരുന്നു. നേരെ 18 എന്ന് എഴുതാം. ഇത് കട്ട് ചെയ്യണത് നിങ്ങൾക്ക് അറിയില്ലേ? കട്ട് ചെയ്യണ പറഞ്ഞാൽ ഇങ്ങനെ ഹരിച്ചു നോക്കാതെ തന്നെ വിടുന്നത്. അഞ്ചിൽ എത്ര മൂന്നുണ്ട് നോക്കുക, ഒരു മൂന്ന്, ബാക്കി രണ്ട് വരും. ആ രണ്ട് ഇവിടെ എഴുതിയിട്ട് 24 എത്ര മൂന്നുണ്ട് നോക്കുക, 8. ഇങ്ങനെയാണ് നമ്മൾ ഹരിച്ചു നോക്കുക. കഴിഞ്ഞാൽ കട്ട് ചെയ്തിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കട്ട് ചെയ്തിട്ട് ചെയ്യുക. അപ്പം അതിൻ്റെ ലീസ്റ്റ് ഫോം കിട്ടിയിട്ടോ, ചെറിയ രൂപം കിട്ടി, 1/18. ഇതാണ് ആൻസർ. ഇനി നെക്സ്റ്റ് വൺ, തേർഡ് വൺ, 8/11 കുറക്കണം 4/6 സമം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, 8 × 6 കുറക്കണം 4 × 11 ഹോൾ ഡിവൈഡഡ് ബൈ 11 × 6 സമം, 8 × 6 എത്ര, 48 കുറക്കണം 4 × 11 44 ഹോൾ ഡിവൈഡഡ് ബൈ 11 × 6 66 സമം, 48 നിന്ന് 44 കുറച്ചാൽ 4, 4/66. ഇതിൽ കോമൺ ഫാക്ടേഴ്സ് ഉണ്ടോ? ഇതും ഒരു ഇരട്ട സംഖ്യയാണ്, 66 ഇരട്ട സംഖ്യയാണ്. അപ്പം നമുക്ക് രണ്ടുകൊണ്ട് ഹരിക്കാം, നമുക്ക് നാലുകൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുക. നാലുകൊണ്ട് ഹരിക്കാൻ പറ്റുമോ? അങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവില്ല. നാലിനെ നമുക്ക് നാലുകൊണ്ട് ഹരിക്കാം, പക്ഷേ 66 ഹരിക്കാൻ പറ്റും. നമ്മൾ ഒന്ന് ഹരിച്ചു നോക്കാം ശിഷ്ടം വരുന്നുണ്ടോ. ശിഷ്ടം വരുന്നില്ലെങ്കിലാണ് നാലുകൊണ്ട് ഹരിക്കാൻ പറ്റുക. ശിഷ്ടം വരുന്നുണ്ടെങ്കിൽ നമുക്ക് നാലുകൊണ്ട് ഹരിക്കാൻ പറ്റൂല കേട്ടോ. അപ്പം നാലുകൊണ്ട് ഹരിച്ചു നോക്കുകയാണേ. 6 ഒരു 4, 4 ശിഷ്ടം 2, 26 എത്ര 4 ഉണ്ട്, 6 × 4 24 ശിഷ്ടം വരുന്നുണ്ട്, 2 ശിഷ്ടം വരുന്നതുകൊണ്ട് ഇതിന് 4 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ 2 കൊണ്ട് തന്നെ ഹരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ 4നെയും 66നെയും 2 കൊണ്ട് ഹരിക്കുക കേട്ടോ. 4നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക, 2, അതായത് 2 × 2 ആണ് 4. അപ്പോൾ 2 ÷ 66നെ 2 കൊണ്ട്. മനസ്സിൽ ഹരിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ഹരിക്കാം, അല്ലാത്തവരും എന്ത് ചെയ്യുക, അവിടെ പോയിട്ട് ചെയ്ത് നോക്കുക. 2 × 3 × 2 = 6 നെക്സ്റ്റ് 6 × 3 × 2 = 6 0 ശിഷ്ടമൊന്നുമില്ല, 33. അല്ലെങ്കിൽ ഇവിടുന്ന് ചെയ്ത് നോക്കുക. ഇവിടുന്ന് ചെയ്യുന്ന എങ്ങനെയാണ്, എത്ര 2 ഉണ്ട് നോക്കുക, 6 എത്ര 2 ഉണ്ട്, 3. ഇതിൽ എത്ര 2 ഉണ്ട്, 3. ഇങ്ങനെ ചെയ്യുക, മനസ്സിലായില്ലേ? ഇതിൻ്റെ ഏറ്റവും ചെറിയ രൂപമാണ് 2/33. ഇനി നാലാമത്തെ ചെയ്യാം, 15/15 കുറക്കണം 1/4 സമം, നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക കേട്ടോ. 15 × 4 ഈ 15 × 4 കുറക്കണം ഈ 15 × 1 ഡിവൈഡഡ് ബൈ 15 × 4 സമം, 15 × 4 എത്ര, മനസ്സിൽ ചെയ്യാൻ കഴിയുന്നവർ മനസ്സിൽ ചെയ്യുക, അല്ലാത്തവരും എന്ത് ചെയ്യുക, ഇവിടെ പോയിട്ട് ഗുണിച്ചു നോക്കുക. ഇവിടെ പോയിട്ട് നമ്മൾ ഗുണിച്ചു നോക്കുക. 15 × 4 4 × 5 = 0 ശിഷ്ടം 2 1 × 4 = 4 4 × 2 = 6 60 60 കുറക്കണം 15 × 1 = 15 തന്നെ ബൈ 15 × 4 നമ്മളിവിടെ ചെയ്ത് കിട്ടിയിട്ടോ 60 സമം. ഇനി 60 × 15 കുറച്ചാൽ എത്ര, 60 × 15 കുറച്ചാൽ 45. അതിഞ്ഞ് ഇവിടെ ചെയ്ത് നോക്കണോ, അതെല്ലാവർക്കും അറിയില്ലേ. അപ്പം 45 × 60 സമം, ഇതിൽ രണ്ടിലും കോമൺ ഫാക്ടേഴ്സ് ഉണ്ടോ, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ഇതും 5 ഒരു ഗുണിതമാണ്, ഇതും 5 ഗുണിതമാണ്. അപ്പം നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പം 45 എത്ര 5 ഉണ്ട്, 5 ഗുണത്തിൻ്റെ പട്ടിക ചൊല്ലി വെക്കുക. എത്ര 5 കിട്ടും, 9 5 കിട്ടും, 9 × 5 45. 60 ചിലപ്പോൾ നമുക്ക് 10 × 5 50 എന്ന് എല്ലാവർക്കും അറിയും. പിന്നെ 10 മോൾക്കാണ്, 10 മോൾക്ക് ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഗുണനിലവാര പട്ടിക കിട്ടൂല. അപ്പം എന്ത് ചെയ്യുക, അങ്ങനെയുള്ളവർ പോയിട്ട് 60 ഇവിടെ ഡിവൈഡ് ചെയ്ത് നോക്കുക. 5 കൊണ്ട് 6 × 1 = 5 ശിഷ്ടം 1 0 ഇറക്കിയിട്ട് 10 × 10 = 2 5 10 അപ്പോൾ 12 കിട്ടി. അപ്പോൾ 9/12 ഈ 9/12 ആണോ ഇതിൻ്റെ ലീസ്റ്റ് ഫോം, ഏറ്റവും ചെറിയ ഫോം. ഇത് കണ്ടിട്ട് ഒരു ബന്ധം തോന്നുന്നില്ലേ, 9 ഉം 12 ഉം ഏതോ ഒരു ഗുണന പട്ടികയിൽ ഇത് രണ്ടും വരുന്നില്ലേ, ഏതിലാണ്, 3 വരുന്നുണ്ട്.
മൂന്നിൻ്റെ ഗുണന പട്ടിക ചെല്ലുമ്പോൾ ചെല്ലി നോക്കി, 3 × 3 = 9, അപ്പം ഇതിനെ കട്ട് ചെയ്തിട്ട് 3, 4 × 3 = 12, അപ്പം 4, അപ്പം 3/4. ഇതാണ് ഏറ്റവും ചെറിയ രൂപം. ഓക്കെ, ഇനി അടുത്തത് 5-ാമത്തത്. 4/5 കുറക്കണം 2/7 സമം, നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, 4 × 7 ബ്രാക്കറ്റ് കുറക്കണം 2 × 5 ഹോൾ ഡിവൈഡഡ് ബൈ 5 × 7 സമം 4 × 7 എത്ര? 28 കുറക്കണം 2 × 5 = 10 ഡിവൈഡഡ് ബൈ 5 × 7 = 35 സമം 28 × 10 കുറച്ചാൽ എത്ര? 18/35 സമം 18 ലും 35 ലും ഉണ്ടോ കോമൺ ഫാക്ടർ? കോമൺ ഫാക്ടർ ഉണ്ടോ? 18 ലും 35 ലും കോമൺ ഫാക്ടർ ഇല്ല. അപ്പം തന്നെയാണ് ഇതിൻ്റെ ചെറിയ രൂപം. ഓക്കെ, അപ്പം ഞാൻ 6-ാമത്തെ ചെയ്യാം. 11/10 കുറക്കണം 9/20 9/20 6-ാമത്തെ ചോദ്യം കേട്ടോ. സമം ഇതിനെ നമുക്ക് 20 ആക്കിയിട്ട് ഗുണിക്കാം, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് രണ്ട് രീതിയിലും ചെയ്യാം കേട്ടോ. 10 നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20 കിട്ടും. അപ്പം അങ്ങനെ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് 10 നമ്മൾ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ, അതായത് 10 × 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 11 × 2 മൾട്ടിപ്ലൈ ചെയ്യണം, അത് മറക്കരുത്. ഓക്കെ, കുറക്കണം 9/20 അതേപോലെ എടുത്ത് എഴുതി. സമം 11 × 2 = 22/10 × 2 = 20 കുറക്കണം 9/20 സമം 20 ÷ അതേപോലെ എടുത്തെഴുതി. 22 × 9 കുറച്ചാൽ എത്ര? 13 അല്ലേ, 13/20. ഇതിൽ കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല. അപ്പോൾ ഇതന്നെയാണ് ഇതിൻ്റെ ഉത്തരം. ഇനി നമുക്ക് മറ്റേ രീതിയിലും കൂടി ചെയ്ത് നോക്കാം. 11/10 കുറക്കണം 9/20 സമം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക കേട്ടോ, 11 × 20 ബ്രാക്കറ്റിലിട്ട് കുറക്കണം 9 × 10 ഡിവൈഡഡ് ബൈ 10 × 20 സമം 11 × 20 എത്ര? 220. ചെയ്യാൻ മനസ്സിൽ ചെയ്യാൻ കഴിയാത്തവർ ഇവിടെ പോയിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. കുറക്കണം 9 × 10 = 90. അത് പിന്നെ എല്ലാവർക്കും അറിയില്ലേ. പിന്നെ 10 × 20 എത്ര? അതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാച്ചാൽ ഈ 2 0 നമ്മൾ മൈൻഡ് ചെയ്യണ്ട, അത് ഒഴിവാക്കി വിടാം. പിന്നെ 1 ഉം 2 ഉം ഉള്ളു, 1 × 2 ഗുണിക്കുമ്പം 2 എന്ന് കിട്ടും. പിന്നെ ഈ 2 0 ഉണ്ടല്ലോ, 2 0 കൂടെ നേരെ ചേർത്ത് കൊടുക്കാം. സമം 220 × 90 കുറച്ചാൽ എത്ര? മനസ്സിൽ ചെയ്യാൻ കഴിയുന്നവരും അങ്ങനെ ചെയ്യുക, അല്ലാത്തവർ ഇവിടെ പോയിട്ട് ചെയ്യുക. 130 കിട്ടുക. ഓക്കെ, ചെയ്ത് നോക്കണോ? എന്നാൽ ചെയ്ത് നോക്കാം. 220 കുറക്കണം 90, 0 × 0 കുറച്ചാൽ 0, 2 × 9 കുറക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? 2 × 1 ഈ 2 കടക്കും, അപ്പം ഈ 2 12 മാറും. 12 × 9 കുറക്കുമ്പോൾ 3. ഈ 2 × 1 കടം കൊടുത്തോണ്ട് ഈ 2 ഒന്ന് മാത്രമേ ബാക്കിയായത്. ഈ 1 നേരെ അങ്ങോട്ട് എടുത്തെഴുതി. 130 കിട്ടിയ എങ്ങനെ മനസ്സിലായില്ലേ? ഹരിക്കണം 200 സമം ഇങ്ങനെ 2 അംശത്തിലും ഛേദത്തിലും 0 വരികയാണെന്നുണ്ടെങ്കിൽ ആ 0 നമുക്ക് വെട്ടിക്കളയാം. അപ്പം ഇവിടെ ഒരു 0 ആണെങ്കിൽ ഈ 0 ഈ 0 നമുക്ക് വെട്ടാം. അതായത് 10 കൊണ്ട് ഹരിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെയാണ് കട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ 2 0 ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 2 0 ഈ 2 0 വെട്ടാം. ഇവിടെ ഇപ്പം നമുക്കൊരു 0 ഉള്ളൂ, അതുകൊണ്ട് ഈ ഒരു 0 ഈ ഒരു 0 വെട്ടിക്കളയാം. അപ്പം 13/20
ഇതേ ആൻസർ തന്നെയല്ലേ എവിടെയും കിട്ടിയേ അല്ലേ? മനസ്സിലായില്ലേ? ഇത്രയും ഈസിയാണ് ഭിന്നസംഖ്യകൾ കുറക്കാൻ, വ്യത്യസ്ത ഛേദമുള്ള ഭിന്നസംഖ്യകൾ കുറക്കാൻ. പല കുട്ടികൾക്കും ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇത് സംഭവം. മാത്സ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു കളി പോലെയാണ്. അതിങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും 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 പഠിക്കാൻ തോന്നും. മനസ്സിലാക്കി പഠിക്കണം എന്ന് മാത്രം. അപ്പം അടുത്ത ക്ലാസ്സിൽ ഞാൻ വേറെ ഒരു വിഷയമായിട്ട് വരാം. അതുവരെ ബൈ.